ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാനൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ സെയിലിൽ നിന്ന് കേക്കുകളിലെ ഏറ്റവും വില കൂടിയ കേക്കും അതേപോലെ തന്നെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദയും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട, ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ആ ഒരു സ്പ്രെഡാണ് കേട്ടോ. ആ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് നമ്മുടെ ഈ ഒരു കേക്കിന് ഏറ്റവും ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ്. പലരും പല രീതിയിലായിരിക്കും ഈ കേക്ക് ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇതിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമുക്കൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാനിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബോട്ടിലിന് നമുക്ക് റേറ്റ് വന്നത് 540 രൂപയാണ് കേട്ടോ. 540 രൂപയ്ക്കാണ് ഈ ഒരു 500 ഗ്രാം ബോട്ടിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 kg കേക്കിനായിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ ഓൾമോസ്റ്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ നമുക്ക് ബാക്കി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കേക്കിന് ഇത്രയും റേറ്റ് വരുന്നത് കേട്ടോ. ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റിനാണെങ്കിൽ പോലും നല്ല റേറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാരണമാണ് നമ്മുടെ കേക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയി പോകുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തരത്തിലും ചെയ്തെടുക്കാം. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിലേക്ക് നമ്മുടെ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ടേബിൾ സ്പൂണാണേ നമ്മുടെ സ്പ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാല് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഒരു സ്പ്രെഡ് നന്നായിട്ട് മിക്സായിട്ട് വരണം. അപ്പോൾ ഇതേ പാലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെഡ് നന്നായിട്ട് ഈ പാലിൽ മിക്സാകും. എന്നിട്ട് നമുക്കിത് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് റെഡി ആയതിന് ശേഷമാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ശരി, ഇതിന് ചൂട് മാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് നമുക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം സൈസിലുള്ള 4 മുട്ട ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സെക്കൻഡ് ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നതുവരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ മുട്ടയും പഞ്ചസാരയും ബീറ്റായിട്ട് നല്ലതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മതി. ഒന്ന് അങ്ങ് മിക്സായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് കുത്തിയിളക്കി മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ലോ സ്പീഡിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ബീറ്ററിനേക്കാളും നല്ലത് നമ്മൾ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് കലക്കി മാറ്റി വെച്ച ആ ഒരു പാല് ഇതിലേക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലിൽ ആ ഒരു ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ചേർത്തു എന്ന് മാത്രം. അപ്പം നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക, പിന്നീട് പാല് ചേർക്കുക. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പാലിൻ്റെ മിക്സ് ആദ്യമേ നമ്മൾ ചെയ്ത് വെക്കണം. കാരണം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ കേക്ക് സ്പഞ്ചിൽ ആ ഒരു ബിസ്കോഫ് സ്പ്രെഡിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാലിൽ ഇങ്ങനെ സ്പ്രെഡ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും മിക്സിയിലിട്ട് നല്ലതുപോലെ നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചതിന് ശേഷം ഒരു 4 ബിസ്ക്കറ്റൊക്കെ മതി കേട്ടോ. അത് പൊടിച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കില്ലേ, ആ കൂട്ടത്തിൽ അരിച്ചെടുത്തിട്ട് അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് പാലിൽ സ്പ്രെഡ് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതേപോലെ ബീറ്റർ വെച്ചിട്ട്
ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ളൂ, മുഴുവനായിട്ട് മിക്സ് ആയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നിട്ട് ബാക്കി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പം ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് 6 ഇഞ്ചിൻ്റെ 2 കേക്ക് ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അതായത് 1/2 kg 1/2 kg വീതമാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടും ഒരെണ്ണം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അവസാനം കേക്കിൻ്റെ റേറ്റ് പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്കിത് ഒരൊറ്റ കേക്കായിട്ടാണ് വേണ്ടത് എങ്കിൽ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലോ ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അളവെല്ലാം കറക്റ്റാണ്, 1 kg കേക്കിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരി, നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത ഓവനാണിത്. അതിൽ വെച്ചിട്ട് 25 മിനിറ്റാണ് കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി രണ്ടും നമുക്ക് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ പാല് എടുക്കുന്നുണ്ട്. 1.5 കപ്പ് അളവിൽ പാല് എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാൻ പിന്നെ വേറെയും ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ട് കുറച്ചധികം എടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ 1 kg കേക്കിനായിട്ട് നമുക്ക് 1 കപ്പ് ഷുഗർ സിറപ്പ് മതിയാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1 kg കേക്കിൻ്റെ കണക്ക് പറഞ്ഞുതരാം. 1 കപ്പ് പാലിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബിസ്കോഫിൻ്റെ സ്പ്രെഡും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുത്തതിന് ശേഷം മുഴുവനായിട്ട് ചൂട് മാറിയിട്ട് വേണം കേട്ടോ നമ്മുടെ കേക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സ്പ്രെഡും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്നങ്ങ് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ പാലെടുക്കുകയാണെങ്കിൽ നിങ്ങൾ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേറെ പാലെടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ക്രീം ചീസാണ് കേട്ടോ, ക്രീം ചീസ് ഫില്ലിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, 200 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗം നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ചിലവർ ഇതിൻ്റെ 1/2 ഭാഗം 100 ഗ്രാം ക്രീം ചീസ് യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു പാക്കിൻ്റെ 1/4 ഭാഗത്തോളം നമ്മുടെ ഈ ഒരു റെസിപ്പിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്, ചീസി ഫ്ലേവർ വരുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ബിസ്കോഫിൻ്റെ കേക്ക് ചീസില്ലാതെ, ക്രീം ചീസ് ഇല്ലാതെ ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. അതായത് നോർമലായിട്ട് വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്, അല്ലാതെ ഇതേപോലെ ക്രീം ചീസ് വെച്ചിട്ട് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റും അതേപോലെ തന്നെ റിച്ച് ഫ്ലേവറൊക്കെ ഉള്ളത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഒരു ക്രീം ചീസ് ബൗളിലോട്ട് ഇട്ടതിന് ശേഷം അത് നമുക്കൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഹൈ സ്പീഡിൽ. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഹൈ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഫില്ലിങ്ങിലും കേക്കിലും അതേപോലെ തന്നെ ഷുഗർ സിറപ്പിലെല്ലാം നമ്മൾ ഈ ഒരു ഫ്ലേവർ കൊടുക്കണം. എന്നാലാണ് ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പ്രെഡും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫില്ലിങ്ങിൽ മാത്രമായിട്ടാണ് ഈ ഒരു ക്രീം ചീസിൻ്റെ ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിൽ നിന്നും കുറച്ച് ഭാഗം നമുക്കിതിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ലെയറിൽ മാത്രമായിട്ടാണ് ഈ ഒരു ക്രീം ചീസ് ഫില്ലിങ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 1 kg കേക്കിനായിട്ട് നമുക്ക് 1.5 കപ്പ് അളവിൽ ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ ഓർഡേഴ്സ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 kg 1/2 kg ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു 1 kg നമുക്ക് എത്ര ഫില്ലിംഗ് വേണോ അതിനനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇതങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ എല്ലാ കേക്കും ഇവിടെ ലെയർ ചെയ്തിട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ കേക്ക് എത്ര സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയതെന്ന്, പെർഫെക്റ്റ് സ്പഞ്ചായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലതുപോലെ നമുക്കങ്ങ് വെറ്റ് ചെയ്ത് കൊടുക്കാം. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്രീം ചീസ് ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലെയറിലായിട്ട് നമ്മുടെ ബിസ്കോഫിൻ്റെ ആ ഒരു സ്പ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്പ്രെഡ് ഞാൻ
നമ്മുടെ ഈ ഒരു ബൗളിലോട്ട് ആക്കിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെച്ചിട്ടോ. അപ്പോൾ ഇതേപോലെ ലൂസായിട്ട് നമ്മുടെ ഗനാഷിൻ്റെ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ലെയറിലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബിസ്ക്കറ്റ് ചേർക്കുന്നില്ല, ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് തന്നെ കേട്ടോ മുഴുവനായിട്ട് കേക്ക് ചെയ്യുന്നത്. സാധാരണ ബിസ്ക്കറ്റ് വെച്ചിട്ടും ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷേ എനിക്കത് ഷോപ്പിൽ അവൈലബിൾ അല്ലായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ബിസ്ക്കറ്റ് ഞാൻ സ്കിപ്പ് ചെയ്തത്. അപ്പോൾ ബിസ്ക്കറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്പ്രെഡ് ചേർത്തതിന് ശേഷം ബിസ്ക്കറ്റ് കൂടി ഇതിൻ്റെ ലെയറിലായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ലെയറും അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ബോർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് ഈ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കും ഇവിടെ നല്ലതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ ബിസ്കോഫിൻ്റെ സ്പ്രെഡ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിസ്കോഫ് കേക്ക് ചെയ്തെടുക്കാനായിട്ട്. വളരെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു കേക്ക് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായി പോകും കേട്ടോ. അത്രയും ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു ബിസ്കോഫിൻ്റെ ടേസ്റ്റ് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാകും, ഈ ഒരു സ്പ്രെഡിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ട് റേറ്റ് ഉണ്ട്. ഇപ്പോൾ ക്രീം ചീസ് വെക്കുന്നതിന് ഞാൻ സെയിൽ ചെയ്യുന്നത് 1650 രൂപയും അതേപോലെ തന്നെ ക്രീം ചീസ് ഇല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്ന കേക്ക് 1450 രൂപയാണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന റേറ്റ് വന്നിട്ട് ആ റേറ്റ് എന്ന് പറയുന്നത് ഒരുവിധം ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് റേറ്റ് മാറ്റം വരും. അപ്പോൾ കാരണം നിങ്ങൾക്കറിയാതെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കേക്കാണ്, നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നുണ്ട് ഈ ഒരു കേക്കിനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് നമ്മുടെ ഈ ഒരു കേക്കിന്. പിന്നെ നിങ്ങളുടെ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ട് ഈ കേക്കിൻ്റെ റേറ്റ് വ്യത്യാസം വരും. 1600 സെയിൽ ചെയ്യുന്നതുണ്ട്, 1800 വരെ സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കേക്ക് കേട്ടോ. ക്രീം ചീസ് ഫില്ലിംഗ് ഉള്ള ബിസ്കോഫ് കേക്ക്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഏരിയയിൽ ഏതൊരു റേറ്റിനാണ് ഈ കേക്ക് കൊടുക്കുന്നത് എന്ന് ഒക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ റേറ്റും നിങ്ങൾ ഫിക്സ് ചെയ്യുക. പിന്നെ ബേക്കറികളിലൊക്കെ ഇത് 1000 രൂപീസിനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അവരെന്ന് പറഞ്ഞാൽ ഇത്രയും ഫില്ലിംഗ് ഇത്രയും റിച്ച് ആയിട്ടൊന്നും അവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഹോം മെയ്ഡ് കേക്സിന് ഇത്രയും റേറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, അത്രയും നമ്മൾ സ്പ്രെഡെല്ലാം ഇതിൽ ചേർക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു 1 kg കേക്കിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക്.